ആഫ്റ്റർ എ വെരി ലോങ് ക്യാപ്പ് എൻ്റെ വീട്ടിലോട്ട് കുറച്ച് ബോക്സ് വന്ന് ആ ബോക്സ് നിറയെ കേക്ക്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആരയച്ചത് എന്തൊക്കെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ട് എൻ്റെ ഇടയിൽ പറയാം ഒരു കേക്കിൻ്റെ ഇങ്ങനെ ഫെറേറോ റോഷർ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായാലും ആ കേക്കിൻ്റെ പേര് ഫെറേറോ റോഷർ കേക്കിനായിരിക്കുമല്ലോ അതുകൊണ്ട് ഇതിൻ്റെ പേരും അതുതന്നെ ആയിരുന്നു കേട്ടോ കേക്ക് ഇങ്ങനെ സ്മൂത്ത് സ്മൂത്തായിട്ട് കോരിയെടുക്കാൻ നല്ല ക്ഷമ വേണം ദൈവം സഹായിച്ചിട്ട് എനിക്ക് ആ ക്ഷമയില്ല അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ആയിട്ട് കിട്ടാറില്ല ആദ്യം കഴിച്ച ഫെറോ റോഷർ കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിരുന്നു സോഫ്റ്റുമായിരുന്നു ആയിരുന്നു പിന്നെ ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം കഴിച്ചത് ഹണീ നട്ടായിരുന്നേ അതിൻ്റെ ഫ്ലേവർ വാസ് ഗുഡ് പക്ഷേ കേക്ക് കുറച്ചും കൂടി മോയിസ്റ്റാവാ ഒരുപാട് ഫാൻസും അത്ര തന്നെ ഹീറ്റേഴ്സും ഉള്ള റഷ്യൻ ഹണി കേക്കാണ് നന്നായിട്ടുണ്ടായിരുന്നേട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിന് ശേഷം എൻ്റെ ഈ മരത്തിൻ്റെ സ്പൂണ് കുത്തി ഇറക്കിയത് ചോക്കോട്ട് റഫിളോട്ട കേക്ക് അത്യാവശ്യം സോഫ്റ്റ് മോയ്സ്റ്റും ഫ്ലേവറൊക്കെ നന്നായിട്ടുണ്ടായിരുന്നെങ്കിലും ആ ക്രീമിന് കുറച്ചും കൂടി ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആവായിരുന്നു ആവാമായിരുന്നേട്ടാ ഇത് ട്രസ്റ്റ്ലിഷ്യസ് കേക്ക് ആണേ ഇതിൻ്റെ മേലെ എന്താ ഈ തണുത്ത കണ്ടൻസ്ഡ് മിൽക്ക് കണ്ട അത് നല്ലോണം അങ്ങോട്ട് ഒഴിക്കണം അത്രത്തോളം നല്ലോണം അങ്ങോട്ട് ഒഴിക്കുന്നു അത്രത്തോളം നല്ലോണം അതിൻ്റെ ടേസ്റ്റും കൂടും ഇനി ഈ കേക്ക് ഇതാ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് ഇങ്ങോട്ട് എടുത്തിട്ട് കണ്ണ് പൂട്ടിയിട്ട് അങ്ങോട്ട് കഴിക്കാം ആ കണ്ടൻസ്ഡ് മിൽക്ക് അങ്ങോട്ട് ഒഴിച്ചിട്ടോ കേക്ക് നല്ലപോലെ അങ്ങോട്ട് സോഫ്റ്റ് ആൻഡ് മോയ്സ്റ്റ് ആയി കേട്ടാ ഇനി എന്നാൽ പിന്നെ നമുക്ക് ഇംഗ്ലീഷുകാരോട് ഉഴുന്നോട്ട് കഴിക്കാം അപ്പോൾ ഇതൊന്ന് മൈക്രോവേവ് ചെയ്തിട്ട് കേട്ടോ എന്നാലും ഇത് മൊത്തത്തിലൊന്നും സോഫ്റ്റ് അല്ലാകും നാല് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡോണറ്റ്സ് ആണ് ഈ പ്ലേറ്റിലുള്ളത് പിസ്താഷ്യോ ഡോണറ്റ് ഉണ്ട് പിന്നെ ആൽമണ്ട് ഡോണറ്റ് ഉണ്ട് സ്പ്രിങ്കിൾ ഡോണറ്റ് ഉണ്ട് പിന്നെ കാഷ്യൂ ഡോണറ്റും ഉണ്ട് നാല് ഡോണറ്റ്സും അടിപൊളിയായിരുന്നു അതിലെൻ്റെ ഫേവറേറ്റ് പിസ്താഷ്യയും പിന്നെ ആൽമണ്ടും ആയിരുന്നു അപ്പം ഡോണറ്റ് കഴിച്ചതിന് ശേഷം രണ്ട് ജാർ കേക്ക്സ് ഉണ്ടായിരുന്നു ഒരു ഓറിയോ ജാർ കേക്കും ഒരു വൈറ്റ് ചോക്ലേറ്റ് ജാർ കേക്കും അതിൽ അതിലോറിയോ ജാർ കേക്ക് ആയിരുന്നു കേട്ടോ അടിപൊളി അപ്പോൾ ഇതെനിക്ക് അയച്ചതെന്ന ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര് ഐസ് കേക്ക് എന്നാണ് എ വൈസെറ്റ് സി എ കെ ഇ എസ് ഇവർ പാർട്ടി ഓർഡേഴ്സും വെഡിങ് കേക്ക്സും പിന്നെ ബർത്ത്ഡേ കേക്ക്സും ഒക്കെ ചെയ്യുന്നുണ്ടേ അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് രാത്രി ഒന്ന് പയ്യാമ്പലം ബീച്ചിലോട്ട് പോയി അവസാനം വെള്ളം കൊടുത്താൽ കഴിക്കാനേ തിരിച്ച് കഴിക്കാതിരുന്നാൽ മതി അപ്പം പയ്യാമ്പലം ബീച്ചിലൂടെ നൈസായിട്ട് കുറച്ച് നേരം നടന്നപ്പോൾ തന്നെ ലൈറ്റായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചായയും കടിയും പിന്നെ പൊറോട്ടയും ബീഫും പുട്ടും മിക്സൊക്കെ അല്ലേ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുറച്ച് ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ലാവിഷ് ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലൈറ്റ് ആയിട്ടേ കഴിക്കുന്നുള്ളൂ മൂന്ന് ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ഇത് പീച്ചയാണ് ഇതിൻ്റെ എക്സാക്ട് നെയിം വരുന്നത് പിഡേ ചിക്കൻ പീജ എന്നാണ് ഇത് മലായി ചിക്കൻ കബാബ് പീസാ വാസ അടിപൊളി മലായ ചിക്കൻ കബാബ് കുഴപ്പമില്ല പക്ഷേ എന്നാലും കുറേ കൂടി ഒരു റിച്ച്നെസ്സാവാട്ടോ അപ്പോൾ ആ രണ്ട് ഐറ്റംസും കഴിച്ചതിന് ശേഷമോ നെക്സ്റ്റ് പ്ലാറ്ററിലോട്ട് അങ്ങോട്ട് കൈവെച്ചിന് ഗ്രിൽ കബാക്ക് സ്ഥാനം കേട്ടോ അതിൻ്റെ പേര് ആറ് പീസ് ചിക്കൻ ശീഷ് കബാബ് ആറ് പീസ് ബീഫ് ശീഷ് കബാബ് ആറ് പീസ് ചിക്കൻ വിങ്സ് ഇതാണ് സാധാരണ രീതിയിൽ ഈ പ്ലാറ്ററിൽ വരുന്നത് ഞാൻ തൽക്കാലം ബീഫ് ശീഷ് വേണ്ടാന്ന് പറഞ്ഞോണ്ട് ചിക്കൻ ശീഷും ചിക്കൻ വിങ്സും ഇട്ടിട്ട് അത് ബാലൻസ് ചെയ്തിന് അതു മാത്രല്ല ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് എസ്മേ സാലഡ് ഉണ്ട് ടേക്കിഷ് ഉണ്ട് പിന്നെ കെച്ചപ്പ് ഉണ്ട് ഈ പീറ്റാ പ്ലേറ്റ് മലായ ചിക്കൻ കബാബിൻ്റെ കൂടെ വന്നതാണേ ചിക്കൻ ചീഷ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട് പിന്നെ ഫ്ലേവറും നന്നായിട്ടുണ്ട് പക്ഷേ ആ ചിക്കൻ വിങ്സ് ഉണ്ടല്ലോ അത് ചിലത് ചിലത് എന്ന് പറയുന്നില്ല ആറ് പീസിൽ രണ്ട് പീസ് വല്ലാതെ കരിഞ്ഞിരുന്നു തീരെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇവിടുത്തെ മയോണീസ് ഉണ്ടല്ലോ അത് ഞാൻ കുറച്ചേ കൂട്ടിയിട്ടില്ലെങ്കിലും ഫ്ലേവർ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സ്പോട്ട് കുറേ മിക്ക ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇതിന് മുൻപും രണ്ട് മൂന്ന് തവണ ഈ സ്പോട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ഉണ്ടേനും റോഡിലുള്ള ടക്ക് വൈസ് ആണേ അപ്പം ശരി അതിൻ്റെ അതിന് ശേഷം ഞാനിങ്ങനെ വീട്ടിലോട്ട് ഏകനായിട്ട് വണ്ടി അങ്ങോട്ട് പോയി വീടെ എത്തിയതും ചെറുതായിട്ടൊരു ദാഹമല്ലോ എനിക്ക് ഒന്ന് ടേക്ക് വൈസ് ഒന്നും കുടിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നും അപ്പം വീട്ടിലൊരു റോബസ്റ്റാ പഴം ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് കടലൊക്കെ ഉണ്ടായിരുന്നു അപ്പം രണ്ടും കൂടെ ചേർത്ത് ഒരു അങ്ങോട്ട് അങ്ങോട്ടടിച്ചു വിത്തഔട്ടാണേ പഴം കുറച്ചും കൂടി അടിയാനുണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ട്